നമസ്കാരം. ലൈക്ക് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ പൂമുഖം പരിപാടി ആരംഭിക്കുകയാണ്. നമ്മോടൊപ്പം ഡോക്ടർ കെ മുരളീധരൻ നായർ അതിഥിയായി എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി ഈ എപ്പിസോഡിൽ നൽകുന്നുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ഇനിയും നിങ്ങളുടെ സംശയങ്ങൾ കൃത്യമായി ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തുക. അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഡോക്ടർ കെ മുരളീധരൻ നായർ നമ്മുടെ വാസ്തു ആചാര്യനാണ്. വാസ്തുശാസ്ത്ര വിജ്ഞാന പീഠത്തിൻ്റെ പ്രസിഡൻറ്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്ഥപതിയും കൂടിയാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം സാർ. നമ്മൾ വീട് വയ്ക്കുമ്പോൾ നടത്തേണ്ട പൂജകൾ നമ്മൾ എപ്പിസോഡിൽ പല എപ്പിസോഡിലും ഒക്കെ പരാമർശിച്ചിട്ടുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംശയം, ഓരോ കാര്യത്തിലും നമുക്ക് സംശയം വരാനുള്ള കാരണം നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ചോദ്യം ചോദിച്ച ആളുകൾക്ക് സംശയം വരാനുള്ള കാരണം ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുന്നുണ്ട് വീട് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് വീടിൻ്റെ വാതിലിൻ്റെ കാര്യമാണ് പ്രധാനമായി ചോദ്യം വന്നിട്ടുള്ളത്. അതായത് വീടിൻ്റെ പ്രധാന വാതിൽ, നമ്മൾ കയറുന്ന പ്രധാനപ്പെട്ട വാതിലിൻ്റെ അതിൻ്റെ പാളി ഒറ്റപ്പാളി ആവാമോ രണ്ട് പാളി ആവാമോ, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒറ്റപ്പാളി എന്നുള്ള രീതിയിൽ നിഷ്കർഷിച്ചിട്ടുണ്ടോ? ഇനി അതോടൊപ്പം ഉള്ളൊരു ചോദ്യമാണ്, വാതിൽ എങ്ങോട്ടാണോ തുറക്കേണ്ടത്, നമ്മൾ വാതിൽ തുറക്കും വലത്തേക്കാണോ അല്ലെങ്കിൽ ഇടത്തേക്കാണോ തുറക്കേണ്ടത് എന്നുള്ള ഒരു സംശയമാണ്. ഇതിനെക്കുറിച്ച് എന്താണ് വാസ്തുപരമായിട്ടുള്ള ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള വിശകലനം? ഈ ഈ ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പേർക്കുള്ളതാണ്, ചോദിച്ചിട്ടുള്ളതും തന്നെയാണ്. പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, സാർ എൻ്റെ വീടിൻ്റെ ഡോറ് ഇടത്തോട്ടേ തുറക്കാൻ പറ്റുള്ളൂ, വലത്തോട്ട് തുറക്കാൻ പറ്റില്ല, അത് ദോഷമാണെന്ന് പല ആൾക്കാരും പറയുന്നു ഇടത്തോട്ട് തുറക്കുന്നത്. ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാണ്. ഒരു പ്രധാനപ്പെട്ട ഡോറ് നമ്മൾ വെളിയിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ലെഫ്റ്റായിരുന്നാലും റൈറ്റായിരുന്നാലും ഒരുപോലെ തന്നെയാണ്. വീടിൻ്റെ ദർശനം എന്ന് പറയുന്ന വീടിനകത്ത് നിന്ന് വെളിയിലേക്ക് നോക്കണതാണ് ദർശനം, അല്ലാതെ അകത്തുനിന്ന് വെളിയിൽ നിന്ന് പുറത്തേക്ക് നോക്കണമല്ല ദർശനം. ദർശനം എന്ന് വെച്ചാൽ വീടിനകത്ത് നിന്ന് പുറത്തേക്ക് നോക്കണം ദർശനം. വീട് പൂട്ടിയിറങ്ങണത് ലെഫ്റ്റായിരുന്നാലും റൈറ്റായിരുന്നാലും അതിന് യാതൊരു തെറ്റുമില്ല. അടുത്തതായി ഇരട്ടപ്പാളി വേണോ ഒറ്റപ്പാളി വേണോ എന്നുള്ളത്, നമുക്ക് വിധിപ്രകാരം ഇപ്പോൾ ഇരട്ടപ്പാളി കൊടുത്താൽ കാണാൻ കുറച്ച് ഭംഗിയായിരിക്കും. ഒറ്റപ്പാളി കൊടുത്തിരുന്നാലും ഇരട്ടപ്പാളി കൊടുത്തിരുന്നാലും ശാസ്ത്രത്തിൻ്റെ രീതികൾ എല്ലാം ഒരുപോലെ തന്നെയാണ്, ഒരു മാറ്റവുമില്ല. അതാവാം. എന്നാൽ ഉച്ചം നീചം എന്നൊരു കണക്കുണ്ട്, അത് ഉച്ച സ്ഥാനത്ത് തന്നെ പ്രധാനപ്പെട്ട വാതിൽ വരണം. ഇപ്പോൾ കിഴക്ക് ദർശനമായിട്ട് നിൽക്കുന്ന വീടാണെങ്കിൽ, കിഴക്ക് ദർശനമായിട്ട് നിൽക്കുന്ന വീടാണെങ്കിൽ കഴിയുമെങ്കിലേ നമ്മുടെ സിറ്റ് ഔട്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് വരുന്നതാണ് ഏറ്റവും ഐശ്വര്യം, വടക്ക് കിഴക്ക് ഭാഗത്ത്. അപ്പോൾ കിഴക്കിൻ്റെ മധ്യത്തിൽ നിന്ന് കിഴക്കിൻ്റെ കറക്റ്റ് മധ്യം എടുത്ത് വടക്കോട്ട് മാറി നമ്മുടെ പ്രധാനപ്പെട്ട വാതിൽ കൊടുക്കണം ഉച്ചസ്ഥാനം. അതുപോലെ തന്നെ തിരിച്ച് പടിഞ്ഞാറാണ്, പടിഞ്ഞാറാണെങ്കിൽ പടിഞ്ഞാറിന് സിറ്റ് ഔട്ട് ശരിയായിട്ട് വരണം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരണം, വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വേണമെങ്കിൽ വടക്കിൻ്റെ മധ്യം എടുത്തിട്ട് പ്രധാനപ്പെട്ട വാതിൽ അല്പം വടക്കോട്ട് മാറ്റി കൊടുക്കണം. അടുത്ത് വടക്ക് ദർശനമാണെങ്കിൽ വടക്കിൻ്റെ വടക്ക് കിഴക്കേ ഭാഗത്താക്കി സിറ്റ് ഔട്ട് കൊടുക്കണം, സിറ്റ് ഔട്ട് കൊടുക്കണം. അത് ഞാൻ പറയും ഓപ്പൺ സ്പേസ് കൊടുക്കേണ്ട ഭാഗമുണ്ട്. വടക്ക് കിഴക്ക് ഭാഗത്തിട്ട് കൊടുത്തിരുന്നാൽ വടക്കിൻ്റെ മധ്യം എടുത്ത് അല്പം കിഴക്കോട്ട് മാറ്റി പ്രധാനപ്പെട്ട വാതിൽ കൊടുക്കണം. അടുത്ത് തെക്കാണെങ്കിൽ തെക്കിൻ്റെ മധ്യം എടുത്തിട്ട് കിഴക്കോട്ട് മാറ്റി പ്രധാനപ്പെട്ട വാതിൽ കൊടുക്കണം. അപ്പോൾ അവിടെ എവിടെയാണ് ഓപ്പൺ സ്പേസ് കൊടുക്കേണ്ടത്, സിറ്റ് ഔട്ട് കൊടുക്കേണ്ടത്, തെക്ക് കിഴക്ക് ഭാഗമാണ്. ഈ അല്ലാതെ ഇത് മറിച്ച് അങ്ങോട്ടാകുമ്പോൾ തെക്കാണെങ്കിൽ അത് കന്നിമൂലമായി പോകും, കൊടുക്കരുത്. അപ്പോൾ ഇപ്പോഴത്താണെങ്കിൽ അഗ്നി കിഴക്കാണെങ്കിൽ അഗ്നി ഓണാവും, തെക്ക് കിഴക്കേ മൂല ഭാഗത്ത് ഓപ്പൺ ചെയ്ത് കയറണം, അത്ര ശോഭനമല്ല. ഒരുപാട് ആൾക്കാർ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ സിറ്റ് ഔട്ട് ഇട്ട് എടുത്തിട്ട് കയറുന്നുണ്ട്. അതിനെക്കാട്ടി എത്രയോ എത്രയോ ഉത്തമ രാശി ഉത്തമ സ്ഥാനമാണ് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് നമ്മൾ ഓപ്പൺ സിറ്റ് ഔട്ട് കൊടുത്ത് എടുക്കുന്നത്, അങ്ങനെ പാടുള്ളൂ. എപ്പോഴും തന്നെ കിഴക്ക് ഭാഗം ഒഴിഞ്ഞ് കിടക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഇരുനിലക്കെട്ട നമ്മൾ ചെയ്തു, ഇരുനിലക്കെട്ടം നമ്മൾ ചെയ്യുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗം ബാൽക്കണി ആയിട്ട് എടുക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. മറ്റുള്ള ഭാഗങ്ങളിൽ അടഞ്ഞടഞ്ഞടഞ്ഞ് വന്നോട്ടെ, വടക്ക് കിഴക്കേ ഭാഗം ബാൽക്കണിയൊക്കെ എടുക്കുക. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി ചെയ്താൽ വീടിന് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റെയർ കേസ് പണിയുമ്പോഴും വടക്ക് കിഴക്കേ മൂല ഭാഗത്ത് നിന്ന് ആരംഭിക്കരുത്,
വടക്ക് കിഴക്കേ മൂല ഭാഗത്ത് നിന്ന് ആരംഭിക്കാതെ പിന്നെ ചില സ്റ്റെയർ കേസ് ആ സൈഡിൽ കൂടെ കൊടുക്കാൻ സാധിക്കുള്ളതെന്നെങ്കിൽ അവിടെ ഒരു 3 7.5 അടി കഴിഞ്ഞിട്ട് നമുക്ക് ആരംഭിക്കാം. അല്ലാതെ ഒരിക്കലും തന്നെ വടക്ക് കിഴക്കേ മൂലഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ വാസ്തുശാസ്ത്ര സംബന്ധമായിട്ട് തന്നെ വാസ്തു എന്നുള്ള ദേവൻ്റെ തല വരുന്ന ഭാഗമാണ്, വേടൻ്റെ ദൃഷ്ടി പതിയുന്ന ഭാഗമാണ്, ദൈവത്തിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ ആ മൂല വെയിറ്റുള്ള നിർമ്മാണം ഇടിച്ച് വെയിറ്റുള്ള ഇരുത്തരുത്. അങ്ങനെ ആ മൂല ഇരുത്തി വെയിറ്റ് കൊടുത്തു നിന്നാൽ എന്താ സംഭവിക്കുന്നാൽ ആ വീട്ടിലെ ഗ്രഹദാന സംബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അസ്വസ്ഥയായിരിക്കും, എന്നും പ്രശ്നങ്ങളായിരിക്കും, അയാളുടെ വളർച്ചയൊക്കെ ഇത് ബാധിക്കും. ഒരിക്കലും പാടില്ല. എപ്പോഴും തന്നെ വടക്ക് കിഴക്കേ മൂലഭാഗത്ത് എന്ത് അപാധ വന്നിരുന്നാലും സംഭവിക്കുന്നത് ഗ്രഹദാനം തന്നെയാണ്, അതൊരു സത്യമാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കുട്ടികളെ സംബന്ധമായിട്ടും വളർന്നു വന്ന പെൺകുട്ടികളെ സംബന്ധമായിട്ട് സ്ത്രീകളെ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് കന്നിമൂല രാഹുവിൻ്റെ സ്ഥാനത്ത് അപാധ വന്നു പോയാൽ അവരെയാണ് ഇത് ബാധിക്കുന്നത്. ഇങ്ങനെ ചില കാര്യങ്ങൾ ശാസ്ത്രവിധിയിൽ അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഉണ്ടെങ്കിലും പ്രാക്ടിക്കലായിട്ട് നമുക്ക് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലെ ചില കാര്യങ്ങൾ കണക്കെടുത്തേ പറ്റുള്ളൂ. ഞാൻ ഈ അന്ധവിശ്വാസത്തിലേക്കൊന്നും ഒരിക്കലും ഞാൻ കടക്കാറില്ല. അപ്പോൾ എന്നെ കാണാൻ തന്നെ ധാരാളം ക്രിസ്ത്യാനികളും മുസ്ലിംസും ഹിന്ദുക്കളും മൊത്തം വരുന്നുണ്ട്. ഞാൻ അവരെ ആരെയും ഒരു മതത്തിലേയും നമുക്ക് എല്ലാം അതെല്ലാം ഒന്ന് തന്നെയാണ്. ഇതെല്ലാം ഓരോ രീതിയിൽ ആരാധിച്ചിരുന്നാലും ഇതെല്ലാം ചെന്ന് എത്തുന്ന ഒരിടത്ത് തന്നെയാണ്. കൃഷ്ണെന്ന് വിളിച്ചാലും അള്ളാഹെന്ന് വിളിച്ചിരുന്നാലും കർത്താവെന്ന് വിളിച്ചിരുന്നാലും ഈ ധ്വനി ചെന്ന് പ്രകൃതിയിലെ ഒരു സ്പോട്ടിൽ തന്നെ എത്തും. അതാണ് പ്രപഞ്ച ശക്തി എന്ന് പറയുന്നത്. ഈ വാസ്തുശാസ്ത്രത്തെ പറ്റിയ സംബന്ധമായിട്ട് പറയുന്നാലും സൂര്യൻ പിതാവും ഭൂമി മാതാവും ഭൗമോർജം പ്രാപഞ്ച ഊർജം ലൈറ്റ്നി എയർ പാസിംഗ് അല്ലാതെ ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എപ്പോഴും തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രകൃതിക്ക് അനുസരണമായ രീതിയിലാണ് വാസ്തുശാസ്ത്രം നിലനിൽക്കുന്നത്, അതിനെ പരിപാലിക്കണമെന്ന് മാത്രം. അതോടൊപ്പം തന്നെ ഈ ഡോറിൻ്റെ കാര്യത്തിൽ ഈ അലമാരയുടെ ഡോറിൻ്റെ ദിശ തുറക്കേണ്ടത് എങ്ങോട്ടാണ്? അലമാരകൾ കഴിയുന്നത് നമ്മൾ വടക്കോട്ട് നോക്കിയിരിക്കണം. കഴിയുന്നത് വടക്കോട്ട് കുബേര ദിക്കിലേക്ക് നോക്കിയിരിക്കണം, അല്ലെങ്കിൽ കിഴക്കോട്ട് നോക്കിയിരിക്കണം. അങ്ങനെ പണിയാകും, അതാണ് ഐശ്വര്യം. അപ്പോൾ നമ്മൾ ഈ അലമാരകളുടെ കാര്യമായാലും അതുപോലെ തന്നെ പ്രധാന വാതിലിൻ്റെ പാളിയുടെ കാര്യം അതുപോലെ ദിശയുടെ കാര്യം ഇതൊക്കെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് മറുപടിയായി തന്നെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഈ എപ്പിസോഡ് ഒന്നും മിസ് ചെയ്യാതെ തന്നെ അത് കൃത്യമായി കാണുക, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, അപ്പോൾ തെറ്റിദ്ധാരണ ഒഴിവാക്കുക. നിങ്ങൾ കൂടുതൽ കൂടുതൽ ആശങ്കയിലോട്ടോ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾ തന്നെ ഒരു കൺഫ്യൂസ്ഡ് എന്നുള്ള സ്റ്റേജിലേക്ക് പോകരുത്. അപ്പോൾ കൃത്യമായി നമ്മുടെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ശാസ്ത്രീയ വിധി പ്രകാരമുള്ള മറുപടി തന്നെ നമുക്ക് ലഭ്യമാകുന്നതാണ്. ഏതായാലും ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.